Hi friends, welcome back to my YouTube channel. Appa amada weight loss challenge inde 8th video aitana njan vannittullade. 2 divasam ayalle njan video ile ingane neerittu samsarichittu. Appo njan ñaraalcha video ittittillarunnu. Innale video ittu. Adu oru kunju video aaki intro onnum tharayadana ittathu. Adugonde thanne adu valare korcha aalkaru maatrame kandittullo. Appo enikku manasilayi njan vannu kaaryangalokke paranjal maatrame ningal ente video korchu verengilum kaanathullennu. Adugondana innu njan intro okke aayittu vannittullo. പിന്നെ ഞായറാഴ്ച ദിവസം എന്താണ് വീഡിയോ ഇടാഞ്ഞതെന്ന് കുറച്ച് പേരെങ്കിലും ചോദിച്ചു. അതിൻ്റെ കാരണം ഞായറാഴ്ച രാവിലെ ഞാൻ വെയിറ്റ് ചെക്ക് ചെയ്തപ്പോൾ എൻ്റെ വെയിറ്റ് കുറയുന്നില്ലായിരുന്നു. അപ്പം ഞാനത് വീഡിയോ ആക്കി ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു ഡീമോട്ടിവേഷൻ ആവുമല്ലോ എന്ന് കരുതിയാണ് ഞാൻ വീഡിയോ ഇടാഞ്ഞത്. ഡെയിലി എൻ്റെ വെയിറ്റ് കുറയുവാണെങ്കിലല്ലേ നിങ്ങൾക്കും വീഡിയോ കാണാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇന്നലെ ഞാൻ രാവിലെ വെയിറ്റ് നോക്കിയപ്പോഴും വെയിറ്റ് കുറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് വീഡിയോ ഇടണം, അതുകൊണ്ട് ഞാൻ വെയിറ്റ് ലോസ് ചെയ്തേ പറ്റൂ, എനിക്ക് വെയിറ്റ് കുറയ്ക്കണം എന്ന ആ ഒരു അതിയായ ആഗ്രഹം ഇന്നലെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ഉച്ചയ്ക്ക് ചോറും വൈകുന്നേരം ഉപ്പുമാവും ഒക്കെയാണ് കഴിച്ചത്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് പിന്നെ എന്താണ് മെറ്റബോളിസം കുറവാണെങ്കിൽ വെയിറ്റ് ലോസ് സംഭവിക്കില്ല. ഞാനിപ്പോൾ ഒരാഴ്ച കൊണ്ടേ ഫുഡ് വളരെ കുറച്ചാണ് കഴിക്കുന്നത്. നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കറിയാം ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണെങ്കിലും കാർബോഹൈഡ്രേറ്റ് ഒക്കെ വളരെ കുറച്ചാണ് കഴിക്കുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വെയിറ്റ് കുറയാഞ്ഞത്. അപ്പോൾ ഞാൻ കരുതി ഇന്നലെ ചോറും ഉപ്പുമാവും ഒക്കെ ഒന്ന് കഴിച്ച് നോക്കാം. കാർബോഹൈഡ്രേറ്റ് ഒക്കെ കൂടിയ ഫുഡാണല്ലോ. അപ്പോൾ എന്താവും എൻ്റെ വെയിറ്റിൽ സംഭവിക്കുന്നതെന്ന്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ വെയിറ്റ് നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒത്തിരി ഹാപ്പിയായി. നമ്മൾ ചോറൊക്കെ കഴിച്ചിട്ട് ഒത്തിരി നാളായിരുന്നു. അപ്പോൾ ചോറൊക്കെ കഴിച്ചിട്ട് എൻ്റെ വെയിറ്റ് കുറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹാപ്പിയായി. പിന്നെ ഞാൻ ഡെയിലി വെയിറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു കമൻറ്റ് വന്നു, ഡെയിലി വെയിറ്റ് ഇടുന്നതിനേക്കാൾ നല്ലത് ചലഞ്ച് തുടങ്ങുന്ന ദിവസം ഇട്ടിട്ട് പിന്നെ റിസൾട്ട് വീഡിയോ ആയിട്ട് അപ്ലോഡ് ആക്കുന്നതാണെന്ന്. അപ്പം ഞാനും കരുതി അത് ശരിയാണല്ലോ, കാരണം ഡെയിലി ഈ വെയിറ്റ് കാണിക്കുന്നത് കൊണ്ടാണ് പിന്നെ വെയിറ്റ് കുറയാതെ നിൽക്കുമ്പോൾ എനിക്ക് വീഡിയോ ഇടാനൊരു മടി വരുന്നത്. അപ്പം നിങ്ങൾ എൻ്റെ അഭിപ്രായമാണ് ഞാൻ ചോദിക്കുന്നത്, ഡെയിലി വീഡിയോ എന്താ വെയിറ്റ് വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തണോ അതോ ഞാൻ വെയിറ്റ് ലോസ് തീരുമല്ലോ ഈ സെപ്റ്റംബർ മാസം 30-ാം തീയതി ഞാൻ വെയിറ്റ് ലോസ് തീർക്കും, ഈ ഒരു ചലഞ്ച് തീർക്കും, എന്നിട്ട് ആ റിസൾട്ട് വീഡിയോ ആക്കി അപ്ലോഡ് ആക്കിയാൽ മതിയോ ഇത് എന്ന് നിങ്ങൾ പറയണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഈ വീഡിയോയ്ക്കകത്ത് ഞാൻ വെയിറ്റ് കാണിക്കുന്നില്ല. എന്തായാലും ഇന്നലത്തേനേക്കാൾ എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ നിങ്ങളാണ് എനിക്ക് മോട്ടിവേഷൻ, അതുപോലെ എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നത് ജസ്റ്റ് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് മടിയില്ലാതിരിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആരും മടിച്ചിരിക്കേണ്ട, ഞാൻ തന്നെ കണ്ടില്ലേ 2-4 ദിവസം കൊണ്ട് എനിക്ക് വെയിറ്റ് കുറയാതെ നിന്നിട്ടും ഞാൻ ആകെ ഞായറാഴ്ച രാത്രി മാത്രമാണ് പുറത്തുനിന്ന് ഫുഡ് കഴിച്ചത്. ബാക്കി എല്ലാ ദിവസവും വീട്ടിലുള്ള ഫുഡ് അളവ് കുറച്ച് തന്നെയാണ് കഴിച്ചത്. ഇന്നലത്തെ വീഡിയോയിൽ നിങ്ങൾ കണ്ടു കാണും ഞാൻ ചോറൊക്കെ എടുത്തിട്ടും ചോറിൻ്റെ ആ ഒരു ക്വാണ്ടിറ്റിയൊക്കെ കുറവാണ് എടുത്തത്. അപ്പോൾ എന്താണ് നിങ്ങൾ നന്നായിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വീട്ടിലുള്ള ഫുഡ് തന്നെ അളവ് കുറച്ച് ചെയ്യുക, വഴിക്ക് ഇട്ടേച്ച് പോകരുത്. വെയ് മെഷീനിൽ കയറി നിൽക്കുമ്പം വെയിറ്റ് കുറഞ്ഞില്ല എന്ന് കരുതി നിങ്ങൾ ആരും ഇട്ടിട്ട് പോകരുത്. എന്തായാലും നമ്മൾ ഈ മാസം സെപ്റ്റംബർ മാസം വെയിറ്റ് ലോസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിച്ചു, അതിനായിട്ട് ഒരു ദിവസമെങ്കിലും നമ്മൾ മെനക്കെട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇനിയും അങ്ങോട്ട് നമ്മൾ മെനക്കെടുക, എന്തായാലും ഉറപ്പായിട്ട് നമുക്കൊരു റിസൾട്ട് കിട്ടും. അതിപ്പോൾ 1 കിലോ ആണെങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട, അത് നമ്മുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമാണ്. അപ്പോൾ എന്തായാലും നമുക്കൊരു റിസൾട്ട് ഉറപ്പാണ്, അതുകൊണ്ട് ആരും ഇട്ടേച്ച് പോകാതെ എൻ്റെ കൂടെ തന്നെ ചെയ്യണം. പിന്നെ ചിലർ മാത്രമേ ഉള്ളൂ അവരുടെ വെയിറ്റ് എത്ര ആണെന്നോ അല്ലെങ്കിൽ ഞങ്ങളും കൂടെ ഉണ്ടെന്നൊക്കെ കമൻ്റ് അയക്കുന്നത്, എന്നാലും എനിക്ക് സന്തോഷമാണ്. ഒരാളെങ്കിൽ ഒരാൾ മതി, എൻ്റെ വീഡിയോ കാത്തിരിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് വലിയ സന്തോഷമാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഒരു കുട്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരാളല്ല കുറച്ച് പേര് കാത്തിരിക്കുന്നുണ്ടെന്ന്. അതൊക്കെ എനിക്ക് വലിയ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ വീഡിയോസൊക്കെ ഇടുന്നത്, അപ്പോൾ എൻ്റെ ചാനലൊക്കെ തുടങ്ങിയതേ ഉള്ളൂ, 1000 സബ്സ്ക്രൈബർ കഴിഞ്ഞു പിന്നെ എന്താണ് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ ആ 1000+ ആയി. അപ്പോൾ ഇത്രയും പേര് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് എനിക്ക് ഒരുപാട് താങ്ക്സ് ഉണ്ട്. പിന്നെ പറയാനുള്ളതെന്ന് വെച്ചാൽ ആദ്യത്തെ ഒരു ദിവസം ഞാൻ വെയിറ്റ് ലോസ് ചലഞ്ച് ഡേ 1 പറഞ്ഞ് വീഡിയോ ഇട്ട എല്ലാവരും വീഡിയോ കാണും, പക്ഷേ അത് കഴിഞ്ഞിട്ട് ഡേ 2 വരുമ്പോൾ കുറച്ച് കുറയും, ഡേ 3 അങ്ങനെ ഇപ്പോൾ വളരെ കുറച്ച് പേരാണ് വീഡിയോ കാണുന്നത്. എന്നാലും വേണ്ടി
കണ്ടില്ല കാണുന്നവർ എന്ത് ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുക ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറയണം പിന്നെ നിങ്ങൾ ഇങ്ങനെ ഓരോ കമൻറ്റ് അയക്കുമല്ലോ അതുകൊണ്ട് മാത്രമാണ് നാളെയും എനിക്ക് വീഡിയോ ചെയ്യാൻ തോന്നുന്നതും ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്കറിയാം ഇന്ന് കഴിക്കുന്നത് തന്നെയാണ് ഇന്ന് രാത്രി നിങ്ങളിലേക്ക് ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നത് അപ്പോൾ ഇന്ന് രാവിലെ കഴിക്കുന്നത് വീഡിയോ എടുക്കണം ഉച്ചയ്ക്ക് കഴിക്കുന്നത് എടുക്കണം എന്ത് ഞാൻ കഴിച്ചാലും അത് വീഡിയോ എടുക്കണം എന്നിട്ട് അത് വൈകുന്നേരം ഇരുന്ന് എഡിറ്റ് ചെയ്ത് വോയിസ് ഇങ്ങനെ വോയിസ് ഒക്കെ ഇട്ട് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് അപ്പോൾ അത് എനിക്ക് ചെയ്യാൻ തോന്നണമെങ്കിൽ നിങ്ങളുടെ കമൻറ്റ് വേണം അപ്പോൾ നിങ്ങൾ എന്തായാലും ലൈക്കും വേണം കമൻറ്റും വേണം അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെ ആയാലും പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ബോക്സിൽ പറഞ്ഞോളൂ പിന്നെ എന്താ എല്ലാവർക്കും ഇഷ്ടം പോസിറ്റീവ് കമൻറ്റ് കേൾക്കാനായിരിക്കും അല്ലേ അപ്പോൾ എന്തായാലും പോട്ടെ എല്ലാവരും വെയിറ്റ് ലോസ് ചെയ്യുക അതുപോലെ പിന്നെ എനിക്ക് വെയിറ്റ് കുറയാതെ നിൽക്കാൻ ഒരു കാരണമായിട്ട് തോന്നിയത് എന്താണെന്ന് അറിയാമോ ഞാൻ രാത്രി ലേറ്റായിട്ടായിരുന്നു ഉറങ്ങുന്നത് അത് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ കിട്ടിയത് കേട്ടോ കാരണം ആ രണ്ട് മൂന്ന് ദിവസം ഞാൻ 12 മണിക്ക് ശേഷമാണ് ഉറങ്ങിയത് അതുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്ക് വെയിറ്റ് കുറയാഞ്ഞത് ഇന്നലെയൊക്കെ ഞാനൊരു 11 മണിയായപ്പോൾ ഉറങ്ങി അപ്പോൾ ഇന്ന് രാവിലെ എനിക്ക് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഉറക്കം ഒരു ഇമ്പോർട്ടൻ്റ് ഫാക്ടറാണ് കേട്ടോ അപ്പോൾ 8 മണിക്കൂർ ഉറങ്ങാൻ നിങ്ങൾ നോക്കുക എന്നാലും വേണ്ടിയില്ല ഇപ്പം വെളുപ്പിനെ അമ്മമാരൊക്കെയാണെങ്കിൽ 5 മണിക്കും ഒക്കെ എഴുന്നേക്കണം അപ്പോൾ ഒരു 10 മണി 11 മണിക്കെങ്കിലും നിങ്ങൾ ഉറങ്ങണം എനിക്ക് തോന്നുന്നുണ്ട് ഉറക്കം കുറഞ്ഞതുകൊണ്ടാണെന്ന് തോന്നുന്നത് എനിക്ക് വെയിറ്റ് ലോസ് സംഭവിക്കാഞ്ഞത് അതുപോലെ തന്നെ പിന്നെ ഞാൻ അല്ലെങ്കിൽ വേറെ കാരണമില്ല കാരണം ഞാൻ എക്സസൈസ് കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട് ഫുഡ് കറക്റ്റായിട്ടാണ് എടുത്തുകൊണ്ടിരുന്നത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ മെറ്റബോളിസം കുറവായതുകൊണ്ടായിരിക്കും എന്തായാലും ഇന്ന് വെയിറ്റ് കുറഞ്ഞുകൊണ്ട് ഞാൻ ഹാപ്പിയാണ് ആ ഒരു ഉഷാറിൽ തന്നെ രാവിലെ ഞാൻ 45 മിനിറ്റ് എന്താണ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ എന്താ രാവിലെ മോർണിംഗ് ഡ്രിങ്കായിട്ട് ലെമൺ വാട്ടർ കുടിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ ഗ്രേപ്സ് വെള്ളത്തിലിട്ടത് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോയിൽ കാണിക്കാം അത് കഴിഞ്ഞിട്ട് ഞാൻ ഓടിപ്പോയ എന്തോ ഒരു കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ എക്സസൈസ് ചെയ്തു പിന്നെ എനിക്കൊരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് എക്സസൈസ് ചെയ്യുന്നവർ രാവിലെ ചെയ്ത് ചെയ്യാൻ നോക്കണേ എനിക്ക് ഇന്നലെ ഇന്നൊക്കെ രാവിലെ ചെയ്തപ്പോൾ ഒരു പ്രത്യേക എനർജിയൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ വൈകുന്നേരം ഭയങ്കര മടിയായിട്ടാണ് എക്സസൈസ് ചെയ്യുന്നത് പക്ഷേ രാവിലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നല്ല എനർജറ്റിക് ആയിരിക്കും അത് നമ്മളുടെ വെയിറ്റ് ലോസിന് നല്ലൊരു കാര്യമാണ് അതുകൊണ്ട് പറ്റുന്നവരൊക്കെ രാവിലെ വർക്കൗട്ട് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇഞ്ചി ലോസ് സംഭവിക്കുന്നുണ്ടാവും അതുകൊണ്ട് വെയിറ്റ് കുറഞ്ഞില്ലെന്നും പറഞ്ഞ് ആരും വഴിക്ക് ഇട്ടേച്ച് പോകരുത് നിങ്ങൾ ഇന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഇന്ന് തൊട്ടോ നാളെ തൊട്ടോ ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക വെയിറ്റ് ലോസ് ചെയ്യുക ആരും ഇട്ടേച്ച് പോകരുത് ഇഞ്ചി ലോസ് ഒക്കെ നമുക്ക് സംഭവിക്കും പിന്നെ ഇന്ന് ഞാൻ എന്തൊക്കെ ഫുഡ് കഴിച്ചെന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറും ഒക്കെ ആയിട്ട് ഞാൻ എന്തൊക്കെ ഫുഡാണ് കഴിച്ചതെന്ന് നിങ്ങൾ കണ്ടേച്ചു വാ രാവിലെ ആദ്യം തന്നെ കുറച്ച് ഉണക്കമുന്തിരി കഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു കൊഴക്കട്ടയാണ് കഴിച്ചത് അതിനുശേഷം ഞാനൊരു ഗ്രീൻ ടീ കുടിച്ചു ലഞ്ചിനായിട്ട് ചോറും പുളിശ്ശേരിയും മീൻകറിയും ബീൻസ് തോരനുമാണ് എടുത്തത് അപ്പോൾ ഡിന്നറിനായിട്ട് ഞാനൊരു സാലഡാണ് എടുത്തത് അതിന് കുക്കുംബറും സവാളയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് സ്വീറ്റ് കോൺ ഒന്ന് ബോയിൽ ചെയ്ത് അത് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് ലെമൺ ജ്യൂസും ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സാലഡാണ് ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അത് ഇതായിരുന്നു കേട്ടോ എൻ്റെ ഡിന്നറ് ഇത്രയും പോർഷനാണ് ഞാൻ ഡിന്നറിനായിട്ട് എടുത്തത് അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഞാൻ ഈ ഫുഡൊക്കെയാണ് ഇന്നത്തെ ദിവസം എടുത്തത് പിന്നെ ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഞാൻ 45 മിനിറ്റ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ 2 ലിറ്റർ വെള്ളത്തിൽ കൂടുതൽ ഞാൻ കുടിച്ചിട്ടുണ്ട് അപ്പോൾ വെള്ളം നന്നായിട്ട് കുടിക്കുക അപ്പോൾ ബോഡി നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ പറ്റും പിന്നെ നമുക്ക് വിശക്കത്തും ഇല്ല കേട്ടോ നമുക്കില്ല സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് തോന്നത്തില്ല ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ലഞ്ചിന് മുമ്പ് എന്തെങ്കിലും കഴിക്കാൻ തോന്നുമല്ലോ ഞാനൊന്നും കഴിക്കാറില്ല ഞാൻ അന്നേരം വെള്ളമാണ് കുടിക്കുന്നത് എനിക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോഴത്തേക്ക് വിശക്കാറില്ല അപ്പോൾ അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെള്ളം കുടിക്കുക പിന്നെ വിശക്കുമ്പോൾ കുക്കുംബറോ ക്യാരറ്റോ അതുപോലുള്ള ഗ്രീൻ ടീ അതൊക്കെ എടുക്കുക അല്ലാതെ പോയിട്ട് ചിപ്സ് മിച്ചർ അതൊന്നും എടുക്കരുത് കേട്ടോ ബിസ്ക്കറ്റ് അതൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ കുക്കുംബർ ക്യാരറ്റ് അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു ആപ്പിൾ ഒരു ഓറഞ്ച് അങ്ങനെയുള്ള ഫ്രൂട്ട്സോ വെജിറ്റബിൾസോ അല്ലെങ്കിൽ വെള്ളം നന്നായിട്ട് കുടിക്കുക ഞാൻ വെള്ളമാണ് കുടിക്കുന്നത് പിന്നെ ഗ്രീൻ ടീ ഒക്കെ ഇടയ്ക്ക് എടുക്കാറുണ്ട് ഇന്നത്തെ രാവിലത്തെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ ഗ്രീൻ ടീ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഹെവി ഫുഡിനൊക്കെ ശേഷം ഒരു ഗ്രീൻ ടീ കുടിക്കുന്നത് നല്ലതാണ് ആദ്യം ഗ്രീൻ ടീ കുടിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു എനിക്കും പക്ഷേ കുടിച്ച് ശീലമാകുമ്പോൾ അത് ഓക്കെ ആവും അപ്പോൾ ഇന്നത്തെ വീഡിയോക്കകത്ത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇന്നലത്തെ കൂട്ട് ആരും വീഡിയോ കാണാതിരിക്കരുത് എല്ലാവരും ഈ വീഡിയോ കാണുക കാണുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എന്താണ് നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം നിങ്ങളും വെയിറ്റ് ലോസ് ചെയ്യണം
ഞാനും ചെയ്യണം. ഈ മാസം ലാസ്റ്റ് ആകുമ്പോൾ നമുക്ക് എന്തായാലും മാക്സിമം വെയിറ്റ് നമ്മളെ കൊണ്ട് പറ്റുന്ന നമുക്ക് കുറയ്ക്കാം. പിന്നെ ഇഞ്ചി ലോസ് ഒക്കെ സംഭവിക്കുമ്പോൾ അത് നല്ല ഒരു കാര്യം തന്നെയാണ് നമുക്ക്. എന്തായാലും ഇട്ടേച്ച് പോയി വീണ്ടും കഴിച്ച് വെയിറ്റ് കൂട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ്. വെയിറ്റ് പതുക്കെ കുറഞ്ഞാൽ നമ്മൾ മുമ്പോട്ട് തന്നെ പോകുന്നത്. അപ്പോൾ എന്നെ പോലുള്ളവർക്കൊക്കെ ആണെങ്കിൽ വെയിറ്റ് കുറയാൻ ഭയങ്കര പാടായിരിക്കും, പക്ഷേ വെയിറ്റ് കൂട്ടാൻ ഭയങ്കര സിമ്പിളായിരിക്കും. അതുകൊണ്ട് എല്ലാവരും ഇട്ടേച്ച് പോകാതെ മുമ്പോട്ട് തന്നെ പോവുക. ഈ മാസം ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് മാക്സിമം കുറയ്ക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവരും നാളത്തെ വീഡിയോയും കാണണം. താങ്ക്സ് ഫോർ വാച്ചിങ്.